നമസ്കാരം. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. ലൈഫ് മിഷൻ റെഡ് ക്രസന്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അനിൽ അക്കര എം എൽ എയുടെ പരാതിയാണോ എന്ത് പരാതിയാണെന്ന് അറിയില്ല, സി ബി ഐ അന്വേഷണമുണ്ട്. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ, ഈ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുടെ വിഷയങ്ങളിലൊക്കെ സി ബി ഐക്ക് പ്രത്യേകിച്ച് ഒരു പരാതിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ അന്വേഷിക്കാം എന്നുള്ള ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ പ്രധാനപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിജിലൻസ് എടുത്തുകൊണ്ടുപോയി. വേറൊരു കാര്യം പറയുന്നത്, ഈ വിജിലൻസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സി പി എമ്മിന്റെ അനുഭാവമുള്ള സംഘടനയുടെ പ്രവർത്തകരാണ്, സി പി എം അനുഭാവികളാണ്, സി പി എം പ്രവർത്തകരാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. നമുക്കറിയില്ല. എന്തായാലും സി പി എം മുഖ്യമന്ത്രി അതുപോലെ പല കോക്കസുകൾ എല്ലാവരും കൂടി കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു നാടകമാണോ ഇത് എന്ന സംശയമാണ് ഇപ്പോൾ സാധാരണക്കാരും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടക്കും. സി ബി ഐ അന്വേഷിക്കുന്ന വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിദേശയാത്ര, അതുപോലെ ഇവിടെയുള്ള മറ്റ് ഇടപാടുകളൊക്കെ തന്നെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും സി ബി ഐ അന്വേഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് ഈ വിജിലൻസ് അന്വേഷണം എന്നുള്ള ഈ ഒരു പ്രഹസനം നടത്തിയത് ഫയലുകൾ മുക്കാനാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് അറിയുകയില്ല. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് നോക്കാം. ലൈഫ് മിഷൻ കോഴക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. കേസ് സംബന്ധിച്ച് ഫയലുകൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ്. എത്ര ഒളിപ്പിച്ചാലും അധികം വൈകാതെ എല്ലാ ഫയലുകളും ഇവർ സി ബി ഐക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഫയലുകൾ കത്തുന്ന കാര്യവും ഫയലുകൾ ഒളിപ്പിക്കുന്ന കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇനി ഏതൊക്കെ തലത്തിൽ വരും എന്ന കാര്യം നമുക്കറിയില്ല. അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ തന്റെ കസേര പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അട്ടിമറിക്ക് ശ്രമിക്കുന്നത്. എല്ലാ അഴിമതികളുടെയും സൂത്രധാരനായ മുഖ്യമന്ത്രി ഉടൻ രാജിവെച്ചൊഴിയണം എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും താല്പര്യം സംരക്ഷിക്കലല്ല IAS IPS ഉദ്യോഗസ്ഥരുടെ പണിയെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ CPM കേന്ദ്ര കമ്മിറ്റിയുടെ ചെലവ് നടക്കുന്നത് കേരള സർക്കാർ അഴിമതി നടത്തി കിട്ടുന്ന പണം കൊണ്ടാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അല്ലാതെ CPMന് എവിടെ നിന്നാണ് പണം? CPMന് ഭരണമുള്ളത് ഇവിടെ കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന അഴിമതികളിലൂടെ, ഇവിടെ നടക്കുന്ന ഇത്തരം ഇടപാടുകളിലൂടെയൊക്കെയാണ് CPM പണം സമ്പാദിക്കുന്നത്. പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ചായ വാങ്ങുന്നത് പോലും ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചും അഴിമതി നടത്തിയും ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് പൊതുവെ ഉണ്ടാകുന്നത്. അത് ഒരു പരുവത്തിൽ നോക്കിയാൽ CPMന് എവിടെ നിന്നാണ് ഈ പണം എന്നുള്ള കാര്യം നമ്മൾ സംശയിച്ചു പോകും. കാരണം ഒരിടത്തും ഭരണമില്ല, പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറിയും മറ്റു കാര്യങ്ങളുമൊക്കെ വലിയ സെറ്റപ്പിലാണ് ഇവിടെ ജീവിക്കുന്നത്. വലിയ വലിയ സെറ്റപ്പുകളിലാണ് അവർ കഴിഞ്ഞു പോന്നിരുന്നത്. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിക്കും ഇവിടെ നിന്ന് ഡൽഹിക്കുമൊക്കെ ഫ്ലൈറ്റിലുമൊക്കെ പോകണമെങ്കിലും പൈസ വേണ്ടേ? അപ്പോൾ ഈ പണമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന സംശയം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുക, സ്വാഭാവികം മാത്രം. അത് സീതാറാം വിജയൻ അടക്കമുള്ള അഖിലേന്ത്യാ നേതാക്കൾ പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ മിണ്ടില്ല. കാരണം ഇവിടെ അഴിമതി നടത്തി പണം കിട്ടിയെങ്കിലല്ലേ പാർട്ടിക്ക് മുതൽക്കൂട്ടാവുകയുള്ളൂ. പ്രളയാനന്തരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ സന്ദർശനം നടത്തിയ ശേഷമാണ് കേരളത്തിലേക്ക് പണത്തിന്റെ ഒഴുക്കുണ്ടായത് എന്ന കാര്യം കൂടി സുരേന്ദ്രൻ പറയുന്നുണ്ട്. അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ് അവിടെ നിന്ന് പണം കളക്ട് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ഇടപാടുണ്ടാക്കിയോ, ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി അതിൽ നടന്നോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞ് നടത്തിയ ഈ നാടകമൊക്കെ തന്നെ ഏതാണ്ട് പൊളിഞ്ഞ മട്ടാണ് എന്നാണ് ഇപ്പോൾ ആരോപണം. ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും അന്വേഷണം ഈ കാര്യത്തിൽ ശക്തമായി തന്നെ നടക്കും. എല്ലാ ഫയലുകളും CBIക്ക് നൽകേണ്ടി വരും. CBI കൃത്യമായി അന്വേഷിക്കും. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ കൂട്ടിലെ തത്തയല്ലായിരുന്നോ, അല്ലെങ്കിൽ CBI എന്നത് കേന്ദ്ര സർക്കാരിന്റെ വെറും ചട്ടുക മാത്രമാണ്, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. അന്വേഷണത്തിന് എന്തായാലും അന്വേഷണത്തിന് നിന്നുകൊടുത്തേ മതിയാകൂ. അന്വേഷണം നടത്തിയേ CBI മടങ്ങൂ. എന്തൊക്കെ വന്നാലും സകല പൂച്ചും പുറത്താകും അങ്ങനെയുണ്ടെങ്കിൽ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.